മണ്ണിനടിയിലൊക്കെ പെട്ട അർജുന മടങ്ങിവരവിന് കാത്തിരിക്കുന്നത് ഒരു നാടൊന്നാകെയാണ്. സൈന്യമെത്താൻ വൈകുന്നതാണ് നിലവിൽ കുടുംബത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാധ്യമാകുന്ന എല്ലാ ശ്രമവും തുടരുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അർജുനായുള്ള തെരച്ചിൽ ആറാം ദിനം പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ശുഭവാർത്തയ്ക്ക് കാതോർക്കുകയാണ് കുടുംബം. രക്ഷാപ്രവർത്തനത്തിന് സൈന്യമിറങ്ങുന്നതോടെ ഷിരൂരിൽ നിന്ന് അതുണ്ടാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അർജുന്റെ ഗ്രാമമായ കണ്ണാടിക്കലും അവന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. രക്ഷാദൗത്യം വൈകുന്നതിനെതിരെ തൃശൂരിൽ ലോറി ഉടമകളും പ്രതിഷേധിച്ചു. കഴിഞ്ഞ 6 ദിവസമായി അർജുൻ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നതിനോ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നേരിക്കാണുന്നതിനോ നമ്മുടെ അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം ദുഃഖ സത്യം കൂടി ഞങ്ങൾ പറയുകയാണ്. സർക്കാർ എല്ലാ ഇടപെടലും നടത്തുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അതിനെല്ലാവരും യോജിച്ച് നിന്ന് മുന്നോട്ട് പോവുക. എന്തെങ്കിലും പോരായ്മയോ മറ്റോ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കേണ്ട ഒരു സമയമല്ല ഇത്. ഇനിയൊരു വൈകൽ രക്ഷാപ്രവർത്തനത്തിനുണ്ടാകരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്.